ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരമാണ് അഭിഷേക് ശ്രീകുമാർ ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡായാണ് അഭിഷേക് ശ്രീകുമാർ എത്തിയതെങ്കിലും അന്നു മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞേ മതിയാകൂ ഓരോ ദിവസവും അഭിഷേക് പങ്കുവയ്ക്കുന്ന തന്റെ വിമർശനങ്ങളും തന്റെ അഭിപ്രായങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ അത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായി മാറിയത് ഇതാ അഭിഷേകിന്റെയും പൂർണിമയുടെയും പെണ്ണു കാണൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അമ്മയുടെ ആഗ്രഹം നടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നത് മാതൃദിനത്തിലെ കത്തിലൂടെ ഓരോ അമ്മമാരുടെയും മനസ്സിലേക്ക് എത്തിയ ഒരാൾ തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയാം സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിന് വിവാഹം ആലോചിച്ചാലോ എന്ന് പൂജയുടെ അമ്മ ചോദിച്ചിരുന്നു ഇക്കാര്യം ഷോയിൽ വന്നപ്പോൾ പൂജ അഭിഷേകിനോട് പറയുകയും ചെയ്തു ഒടുവിൽ പൂർണിമ അഭിഷേകം കണ്ടുമുട്ടി ആ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഒരു ചെറിയ പെണ്ണ് കാണൽ എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അഭിഷേകിന് പൂർണിമ ചായ കൊടുക്കുന്ന സീനുകളെല്ലാം വീഡിയോയിൽ കാണാം ഒടുവിൽ ഞങ്ങൾ കണ്ടുകൂട്ടി എന്നാണ് പൂർണിമയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് അഭിഷേക് കുറിച്ചിരിക്കുന്നത് പിന്നാലെ കമന്റുകളുമായി ആരാധകരും രംഗത്തുണ്ട് ഇരുവരും നല്ല ചേർച്ചയുണ്ടെന്നും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് അഭിഷേക് എന്ന് പറയുന്നവരുമുണ്ട് ഇതുവരെ ഇത് ഒരു ഉറപ്പായ ഔദ്യോഗികമായ വാർത്തകൾ അല്ലെങ്കിലും പെണ്ണു കാണൽ വീഡിയോ എന്ന് പറഞ്ഞതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി പൂജ അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് അഭിഷേകിന് അഭിപ്രായവുമായി നിരവധി പേർ എത്തുന്നുണ്ട് അഭിഷേക് ഒരു നല്ല മത്സരാർത്ഥിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ചു പറയുന്ന മത്സരാർത്ഥി എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്നല്ല ആ ഷോയിൽ എന്തൊക്കെ വേണമോ ആ ഷോയുടെ പ്രേക്ഷകർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച മത്സരാർത്ഥി എന്ന് അഭിഷേകിനെ വിശേഷിപ്പിക്കാം അഭിഷേക് ഒരു ഫയർ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രമാണ് അദ്ദേഹം അതിന്റെ അകത്ത് ചെയ്തു കൂട്ടിയത് ബിഗ് ബോസിന്റെ സീസണിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കുന്ന പേരാണ് അഭിഷേക് എന്നത് മറ്റൊരു അഭിഷേകും കണ്ടസ്റ്റന്റായി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഔട്ടായി ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു അഭിഷേക് ശ്രീകുമാർ ആ ഷോ വിട്ടുപോയത് അഭിഷേക് ഉള്ളിടത്തോളം കാലം തന്നെ പ്രേക്ഷകരെല്ലാവരും ആ ഷോ കാണുകയും ചെയ്യുമെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി ടെലികാസ്റ്റ് ചെയ്യുന്ന ഷോ മലയാളത്തിലുമുണ്ട് നിലവിൽ ആറ് സീസണുകൾ പിന്നിട്ട മലയാളം ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതരും പ്രിയങ്കരമായ നിരവധി പേരുണ്ട് അത്തരത്തിലൊരാളാണ് അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡ് എൻട്രിയെ ഷോയിൽ എത്തി പിന്നീട് മാതൃദിനത്തിലൂടെ കത്തിലൂടെ വൈറലായ അഭിഷേക് സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന പൂജയുടെ ആലോചന അഭിഷേകിനൊപ്പം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ആളാണ് പൂജാ കൃഷ്ണ ആരോഗ്യ പ്രശ്നങ്ങളാലാണ് പൂജ കൃഷ്ണ ഈ ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് കുറേയധികം ദിവസങ്ങൾ തന്നെ വീട്ടിനുള്ളിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നും തന്നെ പറ്റാതെ ആയപ്പോൾ പൂജ ആ ഷോയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഒട്ടും വയ്യാതെ ആയപ്പോൾ തന്നെ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നായതോടെ മെഡിക്കൽ കണ്ടീഷനുകളും എല്ലാം ണം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഈ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റി തന്നെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളെക്കാൾ ഉപരി ഇപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അഭിഷേകിനെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പൂജയുടെ അമ്മ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അഭിഷേക് നല്ലൊരു കുട്ടിയാണെന്നും ബിഗ് ബോസ് കണ്ടതിലൂടെ എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും പറയുകയും അതോടെ പൂജ തന്റെ സഹോദരിക്ക് വേണ്ടി അഭിഷേകിനെ എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ